നമസ്തേ ഇന്ദ്രിയങ്ങളെ നമ്മളെ ചതിക്കും നമ്മളെ മതിക്കും എന്ന് ഇന്നലെ പറഞ്ഞു വെച്ചു അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞനെന്ത് ചെയ്യണം അടുത്ത ശ്ലോകം കൂടി ആയാൽ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ താനി സർവാണി സംയമ്യ താനി അവ സർവാണി അവ സർവവും അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും അഞ്ച് ഇന്ദ്രിയങ്ങളും സംയമ്യം ഈ അഞ്ചെണ്ണത്തിനെയും സംയമിക്കണം നിയന്ത്രിക്കണം അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അവസ്ഥ അതിനെയാണ് യോഗി എന്ന് പറയുന്നത് യുക്ത യുക്ത ആസീത യുക്തനായിട്ട് ഇരിക്കണം യുക്തനായി ഇരിക്കണം എന്ന് പറഞ്ഞാൽ യോഗിയായിട്ട് ഇരിക്കണം എന്നർത്ഥം യോഗി എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് യുക്തൻ അപ്പം താനി സർവാണി എല്ലാ ഈ ഇന്ദ്രിയങ്ങളും നമ്മൾ മറിച്ച് ഇളക്കി മറിക്കുന്ന ഇന്ദ്രിയങ്ങൾ മുഴുവനും സമയം ചെയ്യണം എന്നിട്ട് യുക്ത ആസീത യോഗം ചെയ്തവനായിട്ട് ഇരിക്കണം പോരാ പരഹ ഒരു പ്രത്യേക വാക്കണ്ടവിടെ ഇവിടെയാണ് ജ്ഞാനയോഗവും ഭക്തിയോഗവും ചേരുന്നത് മത്പര എന്നിൽ മുഴുകിയിരിക്കണം എന്താ എന്നിൽ മുഴുകിയിരിക്കുക ഭഗവാനിൽ ഭക്തിയുണ്ടായിരിക്കുക അതൊരർത്ഥം എന്നിൽ എന്ന് പറഞ്ഞാൽ ീ എന്നിലും കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ജീവാത്മാവ് എൻ്റെ ജീവാത്മാവിൽ ലയിച്ചിരിക്കണം അങ്ങനെ പറഞ്ഞാൽ അത് തനി ജ്ഞാനയോഗമായി എന്നിൽ ലയിച്ചിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞാൽ അത് ഭക്തിയായി അപ്പോൾ ഭക്തിയും ജ്ഞാനവും ചേരുന്ന ഒരു ഒരു ജംഗ്ചറാണത് അതാണ് താനി സർവാണി എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമം ചെയ്ത് അതിനെല്ലാം ഒതുക്കി യുക്ത ആസീത നല്ല യുക്തനായിട്ടിരിക്കുക എങ്ങനെ ഇരിക്കുക മത്പരനായിട്ടിരിക്കുക എന്നിൽ തന്നെ മുഴുകിയവനായിട്ട് ഇരിക്കുക നിന്റെ ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കുക അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചിരിക്കുക ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ചേരുന്നത് ഇവിടെയാണ് കർമ്മം ചെയ്യുമ്പോൾ ജ്ഞാനം വേണം ജ്ഞാനം ഉള്ളപ്പോൾ ഭക്തിയും വേണം അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കി എങ്ങോട്ടിത് ചെയ്യും ഭഗവാനിൽ തന്നെ ലയിപ്പിച്ചോളൂ എളുപ്പമാണ് വെറുതെ ശൂന്യതയിൽ വെറും ആത്മാവിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത് ലിറ്റിൽ ഡിഫിക്കൾട്ട് കാരണം മനുഷ്യൻ്റെ ബുദ്ധി അത്ര കണ്ട് ശക്തിയുള്ളതല്ല അതിനെന്തെങ്കിലും ഒരു കേന്ദ്രം ഒരു മീഡിയം ആവശ്യമാണ് അതിൻ്റെ ഒരു നിയന്ത്രണം വരുത്തൽ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്ക് അടക്കുന്ന സമയത്ത് തന്നെ യുക്തനായിട്ടിരിക്കുമ്പോൾ തന്നെ മത് കൂടി ആയിരിക്കണം ഭഗവാന്റെ ഭഗവാനിൽ മുഴുകി ഇരിക്കണം ഭഗവാനിൽ ഭക്തനായിട്ട് ഇരിക്കണം ഭക്തനായിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തി യോഗത്തിലേക്കങ്ങു പോകും നേരം അപ്പോൾ എന്താ വെച്ചാൽ ഈ കാര്യങ്ങളിലൊന്നും ഓർമ്മയുണ്ടാവില്ല ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർജ്ജനം അർച്ചനം വന്ദനം ദാസ്യം ഇങ്ങനെ ഭക്തിയോഗത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെപ്പറ്റി ഓർമ്മയില്ലാതാവും ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എളുപ്പമായിത്തീരും അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ ലയിക്കാനു ലയിപ്പിക്കാനുള്ള എളുപ്പമാർഗമായിട്ട് മത്പര എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ വാസ്തവത്തിൽ ചെയ്യേണ്ട കർമ്മം വിഹിതകർമ്മമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആ വിഹിതമായിട്ടുള്ള കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ ബാധിക്കാതിരിക്കുന്നത് അത് കർമ്മയോഗമായിട്ട് മാറുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതും ഒരു കർമ്മമാണ് ആ നിയന്ത്രിക്കുന്ന സമയത്ത് അതിന് നമുക്ക് സാമർഥ്യം തരാൻ നമ്മുടെ മനസ്സിനെ ഒരുതക്കലും പിടിച്ചു നിർത്താൻ ഒരാശ്രയം കൊടുക്കാൻ മത്പരഹ ഭഗവാൻ തന്നെയാണ് വഴി അപ്പോൾ ഭഗവാന്റെ സഹായത്തോടു കൂടി ഭഗവാന്റെ ഉള്ള സമർപ്പണത്തോടു കൂടിയിട്ട് ഇത് സാധിക്കണം എന്ന് അവിടെ വെച്ചു നമസ്തേ